നമസ്കാരം. ഫുഡ് ബാസ്കറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രോൺ പൊറാട്ടയാണ്. പ്രോൺസും ഉരുളക്കിഴങ്ങും കൂടെ ഉള്ള ഒരു സ്റ്റഫിംഗ് ആണ്. അപ്പൊ പ്രോൺ പൊറാട്ട എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് കാണാം. ഞാൻ എടുത്തു വെച്ചേക്കുന്ന 2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. 1 കപ്പ് ഗോതമ്പ് പൊടി, 1 കപ്പ് മൈദ, അങ്ങനെ ഉണ്ടാക്കാവുന്നതാണ്. ഉപ്പിട്ട് കൊടുക്കാം. ഇച്ചിരി വെള്ളം ഒഴിച്ച് ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുക്കാം. മാവ് റെഡിയായിട്ടുണ്ട്. 1/2 മണിക്കൂർ അടച്ചു വെക്കാം. പിന്നെ എടുത്തു വെച്ചേക്കുന്ന 200 ഗ്രാം പ്രോൺസ് ആണ്. ഇത് നല്ലവണ്ണം ക്ലീൻ ചെയ്തെടുത്താണ്, ഉപ്പിട്ട് കഴുകിയെടുത്താണ്. പിന്നെ എടുത്തു വെച്ചേക്കുന്ന 1 ചെറിയ സവാള, ചെറിയ കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിയാപ്പില, കുറച്ച് മല്ലിയില, പിന്നെ 1 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ട് തൊലി മാറ്റിയതാണ്. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, കറിയാപ്പില എല്ലാം കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പ്രോൺസ് കുക്കറിലേക്ക് ആക്കാം. ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെ പകുതി ഇട്ട് കൊടുക്കാം. 1 നുള്ള് മഞ്ഞപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പിട്ട് കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്യാം. കുക്കർ അടയ്ക്കാം, അടുപ്പത്ത് വെക്കാം. ആവി വന്നു കഴിഞ്ഞ ഉടനെ തീ താക്കാം. താന്ന തീയിൽ 5 മിനിറ്റ് ഇരിക്കട്ടെ, എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. പ്രോൺസ് കുക്കായിട്ടുണ്ട്. അധികം വന്ന വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് പൊടിച്ചെടുക്കാം. പ്രോൺസ് പൊടിച്ചെടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. കാ ടീസ്പൂൺ മുളക് പൊടി, ഉപ്പിട്ട് കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ പ്രോൺ പൊറാട്ടയ്ക്കുള്ള ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. 1/2 മണിക്കൂർ ആയിട്ടുണ്ട്, മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉരുളകളാക്കി എടുക്കാം. ചപ്പാത്തി പോലെ പരത്തിയെടുക്കാം.
ഇതായിട്ടുണ്ട് മാറ്റി വെക്കാം. അടുത്ത ഉരുള പരത്തി എടുക്കാം. ഇച്ചിരി നെയ്യ് പുരട്ടി കൊടുക്കാം. ഇച്ചിരി പ്രോൺ ഉരുളക്കിഴങ്ങ് മിക്സ് ഇട്ട് കൊടുക്കാം. നേരത്തെ പരത്തി വെച്ചിരുന്ന ചപ്പാത്തി കൊണ്ട് കവർ ചെയ്യാം. പരാട്ട ചൂട് തവയിലേക്ക് ഇടാം. അടുത്ത പരാട്ട പരത്തി എടുക്കാം. തവയിലിട്ട പരാട്ട മറിച്ചിടാം. നെയ്യ് പുരട്ടി കൊടുക്കാം. വീണ്ടും മറിച്ചിടാം. രണ്ട് സൈഡും നല്ലവണ്ണം നെയ്യ് പുരട്ടി കൊടുക്കാം. ഓരോ രണ്ടു മൂന്ന് മിനിറ്റ് കൂടുമ്പം പരാട്ട മറിച്ചിടാം.
പറാട്ട രണ്ട് സൈഡും നല്ലവണ്ണം കുക്ക് ആയിട്ടുണ്ട്, ഇതായിട്ടുണ്ട്, പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്ത പറാട്ട തവയിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ പറാട്ട ഇതുപോലെ ഉണ്ടാക്കി എടുക്കാം. പ്രോൺ പറാട്ട എല്ലാം റെഡി ആയിട്ടുണ്ട്, നമുക്ക് സെർവിംഗ് ട്രേയിലേക്ക് ആക്കാം. പ്രോൺ പറാട്ടയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. വീണ്ടും വരിക. നന്ദി, നമസ്കാരം.